ക്ലാസ്സിനകത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യം പഠിക്കാം, പക്ഷെ ജീവിതം പഠിക്കണമെങ്കിൽ പുറത്തുനിന്ന് തീർച്ചയായിട്ടും. ഞാനൊരു എക്സാം പാസ്സാവാനേ ക്ലാസ്സിൽ കയറിയിട്ട് കാര്യമുള്ളൂ, അല്ല ജീവിതത്തിൽ പാസ്സാണെങ്കിൽ ക്ലാസ്സിൽ കയറിയിട്ട് കാര്യമില്ല. ഞാനൊരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു, പക്ഷെ ഞാൻ ഇവിടെ വരെയൊക്കെ എത്തില്ല. പിന്നെ തീർച്ചയായും പുറത്തു വന്നാലും അങ്ങനെ എത്താൻ നമ്മൾ എത്തും. അല്ല ഞാൻ ഡ്രോപ്പ് ഔട്ട് ആയിട്ടില്ല, എങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടോ, അതുകൊണ്ട് ഡ്രോപ്പ് ഔട്ട് ഒന്നും ആയിട്ടില്ല. അപ്പൊ എന്തായാലും ഞാൻ വേറൊരു ഒരു സെഗ്മെന്റ് ഒന്നും പറയാനില്ല, എന്നാലും പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ ബെർമുഡ ട്രയാങ്കിൾ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അപ്പൊ അതുപോലെ ഒരു പെട്ടെന്നൊരു സിറ്റുവേഷൻ ഞാൻ ചോദിക്കാം, അതിൽ രണ്ടുപേരും പറയണം. ഇപ്പം ഫോണില് ചാർജ് ഇപ്പൊ തീരും, ഓക്കെ, വേറൊരു ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല. എന്താ പറയാ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, ഒറ്റയ്ക്കേ ഉള്ളൂ, ഡ്രൈവ് ചെയ്ത് പോവാണ്, പെട്ടെന്ന് ഒരു ഹെൽപ്പിന് വേണ്ടിട്ട് ആരെ വിളിക്കും? ഞാൻ ആരെയും വിളിക്കില്ല, ആരെയും വിളിക്കൂല, ഞാൻ വഴി കിടന്നുറങ്ങും. കാരണം ഫോണിന് ചാർജ് ഇല്ലല്ലോ, മൊത്തം പോയില്ലേ. ശൈനികമായതുകൊണ്ട് ആരെങ്കിലും വന്നിട്ട് വിളിച്ചോണ്ട് പോകും, നിർബന്ധം ഞാൻ കാട്ടി കയറി. ഞാൻ ഇതൊന്നും നല്ല ഉദ്ദേശിച്ചത് ലിഫ്റ്റിൽ കുരുങ്ങിപ്പോയി, എന്ത് ചെയ്യും? ശ്വാസം കിട്ടും, ഫോണിൽ ചാർജ് ഇല്ല, അവിടെ കടന്നു ഒന്നിച്ചാവും. അല്ല ബേസിക്കലി നമ്മൾ ഒരു പെർസെന്റേജ് ഉണ്ട്, ഒരു അവസരം ഉണ്ട്, ആരെങ്കിലും വിളിക്കാം. ഒരു പെർസെന്റേജ് ഉണ്ട്, ആരെങ്കിലും വിളിക്കാം, പെട്ടെന്ന് വിളിക്കണം. ഞാൻ ഒരു പെർസെന്റേജ് ഉണ്ട്, ഒരു പാട്ടൊക്കെ അതും തീർത്തിട്ട് ഞാൻ കടന്നു പറഞ്ഞു. റേഞ്ച് കിട്ടിയില്ലെങ്കിലോ ലിഫ്റ്റിലല്ലേ, ലിഫ്റ്റിൽ നമ്മൾ എപ്പോ കേറിയാലും റേഞ്ച് പോകില്ലേ. ഹൺഡ്രഡിലെങ്കിലും ഡയൽ ചെയ്യുന്ന ഇതിന്റെ ഉത്തരവാദിത്തം ഞാൻ പൂർണ്ണമായും പ്രൊഡ്യൂസറിന് കൊടുത്തിരിക്കുകയാണ്. അല്ല പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ നമ്മളെല്ലാവരും നമുക്ക് ലൈഫിൽ എന്തൊഴിവാക്കിയാലും ലീഗൽ മാറ്റേഴ്സോ അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ മാറ്റേഴ്സോ നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ. അപ്പൊ പെട്ടെന്ന് ഒരു ലീഗലി ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് വണ്ടി പോകുന്നതെന്ന് മനസ്സിലായ പോലെ തലയാണ്. ഏത് അഡ്വക്കേറ്റ് വിളിക്കും, അതാണ് പറയുന്നത്. പറയിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് പോയത്. അഡ്വക്കേറ്റും ഡോക്ടറും കളക്ടറും ഡോക്ടറും പറഞ്ഞില്ലോ, അതാണ് ഈ വൈറ്റും ബ്ലാക്ക് ഒക്കെ തന്നെ ആദ്യമേ ചോദിച്ചു. അപ്പൊ അതിന് പിന്നിലെ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അയൺ ചെയ്യണ്ടല്ലോ, അതാണ് ലക്ഷ്യം. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് കുട്ടി അഡ്വക്കേറ്റ് ആണ്. ഇനി ഞാൻ അങ്ങനെ കേസ് ഉണ്ടെങ്കിൽ വിളിക്കാം, ഞാൻ നമ്പർ തന്നിട്ട് പോകുന്നതായിരിക്കും. കേസൊന്നും വരാതിരിക്കട്ടെ.